സംഗോജ്യ രായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ധന്യമായ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്നു. ധന്യമായ ധന്യധന്യമായ ഓരോ ദിവസവും പുനർജനിക്കുന്നു. സുപ്രഭാതം മുതൽക്ക് സുപ്രദോഷം വരെ ഓരോ ദിവസവും ഓരോ ജന്മം പോലെ പഴയ ശരീരം, പഴയ മനസ്സ്, പഴയ ചിന്തകള് എല്ലാം പഴയതാണെങ്കിലും എവ്രി ഡേ ഈസ് എ ന്യൂ ഡേ. എല്ലാ ദിവസവും ഒരു പുതിയ ദിവസമായിട്ട് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നമ്മളുടെ മനസ്സും ശരീരവും നമ്മുടെ കുടുംബവും നമ്മുടെ സംസ്കാരവും നമ്മളുടെ എല്ലാം എല്ലാം അതിൽ സമഞ്ജസമാകുന്നു. അങ്ങനെയുള്ള ധന്യമായൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, കടക്കുന്നു. എല്ലാ നന്മകളും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കുമെല്ലാം ഉണ്ടാവാനായിട്ട് നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഓരോ ദിവസവും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ദിവസമാക്കി നമുക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. മനസ്സിനെ ഊർജസ്വലമാക്കാൻ പ്രാർത്ഥനയും ശരീരത്തെ ഊർജസ്വലമാക്കാൻ നല്ല ഭക്ഷണവും. ആ പ്രാർത്ഥന ഏത് കർമ്മം ചെയ്യുമ്പോഴും, കഴിഞ്ഞ ദിവസം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, നമ്മൾ വിവരിക്കുകയുണ്ടായി, കൃഷ്ണൻ പറഞ്ഞത് വിവരിക്കുകയുണ്ടായി. ദൈവാധീനം, ഈശ്വരാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം നമ്മൾ പറയുന്ന ദൈവാധീനം, ദൈവാനുഗ്രഹം പ്രകൃതി നമുക്ക് തരേണ്ടതാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ച മാതിരിയല്ല കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ പോകുന്ന മാതിരി നമ്മൾ ചിലപ്പോൾ വിചാരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെ മുമ്പില് ധന്യത, നന്മ എന്ന ചിന്താധാര ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ, ഭാരത സംസ്കാരത്തിന്റെ, ഭാരതത്തിലെ നന്മയുടെ എല്ലാം പ്രകാശം നമ്മളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകാനും എല്ലാം നമ്മളെ സഹായിക്കണം. അതിനുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തില് വേദമന്ത്രങ്ങള് നമുക്ക് നൽകുന്നത്. 90-ാമത്തെ സൂക്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 1-ാമത്തെ മണ്ഡലത്തില് 90-ാമത്തെ സൂക്തത്തിലെ വിശ്വേ ദേവന്മാർ, ഈ പ്രകൃതി ദേവന്മാരോടുള്ള നമ്മുടെ പ്രാർത്ഥന. പ്രകൃതിയാണ് പ്രത്യക്ഷമായ ദൈവം. നമ്മൾ പറയാറുണ്ട് അമ്മ ജന്മം നൽകാൻ കാരണമായ മാതാപിതാക്കള്, അറിവ് നൽകാൻ കാരണമായ ആചാര്യന്മാര്, സർവചരാചരങ്ങൾക്കും എല്ലാ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും അതിൽ നിലനിൽക്കുന്ന അറിവ് കൊടുത്തത് പ്രകൃതിയാണ്. അതിൽ നിലനിൽക്കുന്ന അറിവ് കൊടുത്തത് പ്രകൃതിയാണ്. എങ്ങനെ വളരണം, എങ്ങനെ നിലനിൽക്കണം, അന്ത്യത്തിൽ എങ്ങനെ യാത്രയാകണം എന്ന അറിവ് കൊടുത്തത് പ്രകൃതിയാണ്. ഇപ്പൊ പ്രകൃതിയാണ് നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള ദൈവം. എല്ലാ സംസ്കാരത്തിലും പ്രകൃതിയായിരുന്നു പ്രത്യക്ഷമായ ദൈവം. പിന്നീട് പിന്നീട് പലരും അത് മാറ്റി ദൈവത്തിന് വേറെ രൂപഭാവങ്ങൾ നൽകി. നമ്മളുടെ വിശ്വേ ദേവ സംസ്കാരത്തില് രഘുഗണപുത്രനായ ഗൗതമ മഹർഷി ഈ പ്രകൃതിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു.
നന്മ നിറഞ്ഞ പ്രാർത്ഥനയാണ്. പലപ്പോഴും തോന്നാറുണ്ട് ചില വരികളൊക്കെ നേരത്തെ ഈ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ തന്നെ എഴുതിയിരിക്കുന്നത്, പിന്നെ എന്തിനാ ആവർത്തിക്കുന്നത്? എല്ലാ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, ലഞ്ച് കഴിക്കാറുണ്ട്, വൈകുന്നേരത്തെ ചായ, രാത്രിയിലത്തെ ഭക്ഷണം, എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, നമ്മളുടെ ഡ്രസ്സ് മുഷിയുമ്പോൾ എല്ലാം അലക്കേണ്ടി വരാറുണ്ട്, നമ്മുടെ വീട് ക്ലീൻ ചെയ്യാറുണ്ട്, ചുറ്റുപാടുകൾ മുറ്റവും ക്ലീൻ ചെയ്യാറുണ്ട്. ഇതെല്ലാ ദിവസവും വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് പല പല പ്രാർത്ഥനകളും കീർത്തനങ്ങളും ധ്യാനങ്ങളും എല്ലാം ശരീരത്തിന് നിരന്തരം ഭക്ഷണം വേണ്ടതുപോലെ മനസ്സിന് നിരന്തരം ഇതെല്ലാം വേണം. എങ്കിലേ നമ്മുടെ ജീവിതം ധന്യമാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ മന്ത്രത്തിലേക്ക് കടക്കുന്നു. യഥാർത്ഥത്തില് വരുണ മിത്ര, നമ്മുടെ വരുണദേവനോടും വിശ്വദേവന്മാരോടുള്ള പ്രാർത്ഥനയാണ്. ോ വരുണോ മിത്രോ നയതു വിദ്വാനര്യമാദേവൈസദോഷാഹാം. സമസ്ത ദുഃഖങ്ങളെയും നിവാരണം ചെയ്യുന്ന, നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥിക്കുന്ന ജഗദീശ്വര ചൈതന്യം, പ്രകൃതി ചൈതന്യം നമുക്ക് മരണശേഷം സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയല്ല കാണിച്ചു തരേണ്ടത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദുഃഖമില്ലാത്ത, ദുഃഖത്തെ നിവാരണം ചെയ്യുന്ന, ശ്രേഷ്ഠ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന, പ്രവർത്തിക്കാൻ കഴിവ് തരുന്ന, ശ്രേഷ്ഠ പദവിക്ക് ആശ്രയിക്കാൻ യോഗ്യനാക്കുന്ന, നമുക്ക് ശ്രേഷ്ഠമായ പദവിയിലേക്ക് നമുക്ക് അർഹതയുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമുക്ക് യോഗ്യത തരണം, സ്നേഹനിധിയായവനായിരിക്കണം, അതുപോലെ മൃത്യുവിൽ നിന്ന് പോലും രക്ഷിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അത് ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണ്. ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണ് യോഗ്യനായ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു ഈശ്വര ചൈതന്യത്തെ മുമ്പിൽ പ്രതിഷ്ഠിച്ചു തരിക, ന്യായകാരിയാവുക. അര്യമാദേവൈ സഹ സജോഷാ വിദ്വാൻ അർജുനീതി ദ്വാരാ നയതോ. ന്യായകരമായ മാർഗത്തിലൂടെ നയിക്കുന്ന, നേരായ മാർഗം മാത്രം പിന്തുടരുവാൻ സാധിക്കുന്ന ഉത്തമന്മാരോടൊപ്പം, വിദ്വാൻമാരോടൊപ്പം നിലനിൽക്കാൻ സാധിക്കുക. നമുക്കത് സാധിക്കണം. ഉത്തമന്മാരോടൊപ്പം വിദ്വാൻമാരോടൊപ്പം നിലനിൽക്കാൻ സാധിക്കണം. തുല്യമായി പ്രീതിപ്പെടുത്തണം നമ്മുടെ കൂടെയുള്ളവരെ. പന്തിയിൽ പക്ഷഭേദം കാണിക്കരുത്. മക്കളോട് വ്യത്യസ്തമായ മനോഭാവം ഉണ്ടാവരുത്. സഹോദരന്മാരോട് വ്യത്യസ്ത മനോഭാവം ഉണ്ടാവരുത്. നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തകരോട് വ്യത്യസ്ത മനോഭാവം ഉണ്ടാവരുത്. നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവരോട് വ്യത്യസ്ത മനോഭാവം ഉണ്ടാവരുത്. ഇഷ്ടമുള്ളവരെ, ഇഷ്ടമില്ലാത്തവര്, എനിക്ക് വേണ്ടപ്പെട്ടവര്, എനിക്ക് വേണ്ടപ്പെടാത്തവര്, ഞാൻ ആശ്രയിക്കുന്നവരെ, ഞാൻ ആശ്രയിക്കാത്തവര്, ഇങ്ങനെയുള്ള വകഭേദമില്ലാതെ തുല്യമായി പ്രീതിപ്പെടുത്താൻ സാധിക്കുന്ന സാധകരായ ഞങ്ങളെ, ഞങ്ങൾ സാധകരാണ്, വെറും വ്യക്തികളല്ല, കുടിലതയില്ലാത്ത ധർമ്മത്തിലൂടെ അഭിമതമായ ഫലപ്രാപ്തിക്കായിട്ട് ജഗദീശ്വര വിശ്വേദേവ ഞങ്ങളെ നയിക്കുക. തേ ഹി വസ്വോ വസമാനാസ്തേ അപ്രമോ രാമഹോവേ പ്രതാരക്ഷം തേ വിശ്വാഹ. ഒരു വരുണദേവൻ എല്ലാ ദിവസങ്ങളിലും നിത്യവും ധാർമ്മിക നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അനുഷ്ഠാനങ്ങളെ അനുസരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സ്വധർമ്മം കൈവിടാതിരിക്കാൻ ആ ദേവൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മളെ രക്ഷിക്കുകയും നമ്മളിലൂടെ പലതിനെയും രക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. വസ്തുതാപരമായിട്ട് അവരാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയെ സംരക്ഷിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സമ്പദ് സമൃദ്ധിയുടെ ലക്ഷണ സാമർഥ്യമുള്ളവരാണ് ഈശ്വര ചൈതന്യത്തിലുള്ളവര്. അവർ തങ്ങളുടെ മഹത്തായ ശക്തി കൊണ്ട്, യോഗ്യങ്ങളായ ഉപായങ്ങൾ കൊണ്ട് ആത്മീയ തേജസ്സാൽ നമുക്ക് ചൈതന്യം പകരുന്നു. പ്രമാദം, ആലസ്യം ഇവ ഇല്ലാത്തവരാക്കി തീർക്കുന്നു നമ്മളെ. തേ അസ്മഭ്യം ശർമ്മയം സന്നമൃതാമർത്യേഭ്യ ബാധമാന അപദ്വിഷാഹ. മരണധർമാക്കളല്ലാത്തവരായ അവര് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ, 100 വർഷം ജീവിക്കാൻ നമുക്ക് ആയുസ് തരുന്ന ആ ദേവന്മാര് നമ്മളെ മരണത്തിൽ നിന്ന് അകറ്റുന്നു. മഹായശസ്വിയായി അവർ ആ ദേവന്മാര് നമ്മളെയും മഹായശസ്വികളാക്കുന്നു. ശിഷ്യ പരമ്പരകളോടുകൂടിയ ജീവൻ മുക്തരാണ് അവർ. അവർക്ക് അനവധി അനവധി, അവര് പറയുന്നത് കേട്ട് ജീവിക്കാൻ അനവധി വ്യക്തികളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്. പാപ വിചാരങ്ങളെ അകറ്റുന്നു, തിന്മയുടെ വിചാരങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റുന്നു.
ദൂരത്താക്കിക്കൊണ്ട് പാപവിചാരങ്ങളെ ദൂരത്താക്കിക്കൊണ്ട് നിവാരണം ചെയ്തുകൊണ്ട് മാനവരായ യോഗ്യ സാധകരായ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം മംഗളം തന്നനുഗ്രഹിക്കട്ടെ. നമുക്ക് അവര് ഈശ്വരന്മാര് മംഗളം തന്നനുഗ്രഹിക്കണം, ആയുരാരോഗ്യ സൗഖ്യം തന്നനുഗ്രഹിക്കണം, യോഗ്യരായ സാധകരാക്കി തീർക്കണം, മാനവരായ നമ്മളെ എല്ലാ വിധത്തിലും നന്മയിലേക്ക് നയിക്കണം. വിദ്യായുക്തനാവാൻ നല്ല അറിവുള്ളവരാവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ നശിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഐശ്വര്യയുക്തരാകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള ദേവചൈതന്യം നമുക്ക് അനുഗ്രഹം നൽകുന്നു. സർവസംവർദ്ധകനായ ഈശ്വര ചൈതന്യം, അന്നദാന പ്രഭുവായിട്ടുള്ള ഈശ്വര ചൈതന്യം, പ്രജാവത്സലനായ രാജാവ്, സമസ്ത ഗുണങ്ങളുടെയും ഉറവിടമായ പരമേശ്വരൻ എന്നീ നിലകളിലുള്ള പൂഷാവ്, ഭാഗ്യശാലി, വിദ്വാൻ, ആചാര്യൻ എന്നീ നിലകളിലെ എല്ലാ ദേവചൈതന്യവും രാജാവും പണ്ഡിതന്മാരും നമ്മളെ അനുഗ്രഹിക്കുന്നു, നന്മയിലേക്ക് നമ്മളെ നയിക്കുന്നു. വീരാദി വീരന്മാർ ഭക്തരായ ഞങ്ങളുടെ സ്വർഗാദി ഫലപ്രാപ്തിക്ക് ഈ ലോകത്തിലും പരലോകത്തിലും നമുക്ക് എപ്പോഴും ഈ ദേവന്മാര് ഭക്തരായ ഞങ്ങൾക്ക് നമുക്ക് അനുഗ്രഹാശീസുകൾ ചൊരിയുന്നു. ദേശാന്തരങ്ങളിൽ നിന്നുള്ള അപൂർവ വസ്തുവിന്റെ ലാഭത്തിനു വേണ്ടി നന്മ നിറഞ്ഞ പല പല വസ്തുക്കളും ശേഖരിക്കുവാനുള്ള ഒരു മനോഭാവം ഇച്ഛാശക്തി നമ്മളിൽ ഉണ്ടാക്കുന്നു. നാനാതരത്തിലുള്ള ഉപായങ്ങളെ ദോഷങ്ങൾ വേർതിരിച്ച് നമുക്ക് നിർദ്ദേശിച്ചു തരട്ടെ. ദോഷങ്ങളില്ലാത്ത നന്മ നിറഞ്ഞ ഉപായങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ. ഉദനോധി യോഗോ അഗ്രാഹ പോഷൻ വിഷ്ണവേവയാവഹ കർത്താന സ്വസ്തിമതാഹ. അല്ലയോ സമസ്ത സംവർദ്ധകനെ, എല്ലാ നന്മകളുടെയും സംവർദ്ധകനായ ഹേ പൂഷൻ ഈശ്വര ചൈതന്യമേ, പൂഷാവേ, വ്യാപനശീലമുള്ള എല്ലായിടത്തും എത്തുന്ന ആ ഈശ്വര ചൈതന്യത്തിനുടമയായ വിഷ്ണു ഭഗവാനെ, വിദ്വജ്ജനങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിശക്തിയെ ഉത്തമ വേദവാണിയിലൂടെ പ്രകാശിക്കുന്നതാക്കി ചെയ്യുക. വിദ്വജ്ജനങ്ങളെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക, പണ്ഡിതന്മാരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക, അറിവുള്ളവരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരിക, ഞങ്ങളെ പണ്ഡിതരാക്കുക, വിദ്വാൻമാരാക്കുക, ഞങ്ങളെ മംഗളകാര്യയുക്തരാക്കി തീർക്കുക, ഞങ്ങളെ പാപികളാക്കാതെ നന്മ നിറഞ്ഞ മംഗളയുക്തകരമാക്കി തീർക്കുക. മധുവാദാർദായതേ മധുക്ഷരം നിശിന്ദ വഹമാത്വേർന സന്തോഷാധീ. ഇത് സാധാരണ പിതൃകർമ്മം ചെയ്യുമ്പോൾ പിണ്ഡത്തിന് തേനൊഴിക്കാറുണ്ട്. ആ പിണ്ഡത്തിന് തേനൊഴിക്കുമ്പോൾ മരിച്ചതിന് ശേഷം 12 അടിയന്തരത്തിനും 11 ഒക്കെ ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഇത്. അതിൽ ആ പിണ്ഡത്തിന് തേനൊഴിക്കുന്ന ഒരു മന്ത്രമാണ്. മധുവാദാർദായതേ മധുക്ഷരം നിശിന്ദവഹ മാധ്വേർന സന്തോഷാദീഹി. സ്വയം സത്യമേ ആചരിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് ഉറച്ചിരിക്കുന്ന ആ പ്രപഞ്ച പുരുഷന് വേണ്ടി, യോഗ്യനായ നേതാവിനു വേണ്ടി, യജ്ഞം നടത്താൻ ആഗ്രഹിക്കുന്നവന് വേണ്ടി, ഈ പ്രകൃതിയുടെ താളം നിലനിർത്തുന്ന ഹൃദായതെ സമസ്തതിനെയും ബാലൻസ് ചെയ്യുന്ന ആ ചൈതന്യത്തിനു വേണ്ടി വാതാമതുക്ഷരം ദിവായുക്കൾ വിജ്ഞരായ മരുത്തുക്കൾ ആസ്വാദ്യമായ കർമ്മഫലം വർഷിച്ചു കൊടുക്കുന്നു. മധുരമുള്ള മധുക്ഷരം, മധുരമുള്ള കർമ്മഫലങ്ങൾ എല്ലാവർക്കും നൽകുന്നു. മഹാനദികൾ സിന്ധവഹ മധുക്ഷരം ദി, മഹാനദികൾ മധുരിമയാർന്ന അമൃതമായ സ്വജലം ചൊരിയുന്നു. നദികള് പൊള്യൂട്ടഡ് അല്ലാത്ത നദികള്, ശുദ്ധജലം എല്ലാവർക്കും പകരുന്നു. ഈ നിലയിൽ രോഗാതുരരായ ഞങ്ങൾക്ക് വിശ്വേ ദേവന്മാരുടെ ഔഷധികൾ, ഔഷധക്കൂട്ടുകൾ അമൃതോപമമായി തീരട്ടെ, മാധുര്യമാർന്നതായി തീരട്ടെ. വിശ്വേ ദേവന്മാര് പ്രകൃതിയിലെ എല്ലാ ചൈതന്യവും നമുക്ക് നൽകുന്ന ആ ഉജ്ജ്വലമായ ഔഷധി രസങ്ങള് അത് മധുരമുള്ളതായി തീരട്ടെ. മധുനക്ത മുതോഷ സമുതോഷ സോ മധുമത് പാർത്ഥീവം രജാ മധുദ്യൗരസ്തുന പിതാ. കൂരിരിട്ടും ഭക്തരായ ഞങ്ങൾക്ക് ഭഗവത് പ്രാർത്ഥനയാൽ ആസ്വാദ്യകരമാകട്ടെ, കൂരിരിട്ടുപോലും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ. ഭക്തരുടെ ഞങ്ങളുടെ ഭഗവത് പ്രാർത്ഥനയിലൂടെ ഇരുട്ടുപോലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ, ഇരുട്ട് ബാധകമാകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം
നമ്മളെ തളർത്താതിരിക്കട്ടെ. അതുകൂടാതെ പകലും ഭഗവത് സ്മരണയിൽ ആസ്വാദ്യമാകട്ടെ. ഉദ ഉഷണ മധു അസ്തു നക്തം നമധു അസ്തു. ഇരുട്ട് പോലും മാധുര്യമുള്ളതാവട്ടെ, അതുപോലെ പ്രകാശവും മാധുര്യമുള്ളതാവട്ടെ. പാർത്ഥിവം രജ മധോ മദ്ഭവതോ. പരമാണു സംഭൂതമായ ഈ ഭൂമിയുടെ ഓരോ പരമാണുവും, ഈ ഭൂമിയിലുള്ള ഓരോ പരമാണുവും ഞങ്ങൾക്ക് ഹൃദയബന്ധമുള്ളതായി തീരട്ടെ. ഞങ്ങൾക്ക് എല്ലാമായിട്ട് ഹൃദയബന്ധമുള്ളതായി തീരട്ടെ, ആസ്വാദ്യകരങ്ങളായി തീരട്ടെ, തോന്നാത്ത തേനൊത്തതായിട്ട് തേനൊത്ത മധുരമുള്ളതായി തീരട്ടെ. മഴ പെയ്ത് ഭൂമിയെ രക്ഷിക്കുന്നതിലൂടെ ഭൂമിയുടെ പിതൃസ്ഥാനീയനായ ആകാശവും സൂര്യനും ഞങ്ങൾക്ക് വൈകാരിക ബന്ധമുള്ള അനുഗ്രഹാശിസ്സുകൾ ചൊരിയട്ടെ. ധന്യമായിട്ടുള്ള പ്രാർത്ഥന അല്ലേ, പ്രകൃതിയോടുള്ള പ്രാർത്ഥന. ഈ വരികളെല്ലാം നമ്മളെ വിശാല മനസ്കരാക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, കോൺട്രാക്ഷൻ ഈസ് ഡെത്ത്, എക്സ്പാൻഷൻ ഈസ് ലൈഫ്, ആൻഡ് ലൈഫ് ഈസ് ഗ്രോത്ത്, ആൻഡ് സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്. ഗ്രോത്ത് ഈസ് ലൈഫ്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ. നമുക്ക് വളരാം, മാനസികമായിട്ട് വളരാം, നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആരാ പ്രവർത്തിക്കുക? ഏതായാലും ശാന്തമായ ഒരു അന്തരീക്ഷം, ജനാധിപത്യപരമായിട്ട് ഒരു അന്തരീക്ഷം, എല്ലാ നന്മകളും നിറഞ്ഞിരിക്കുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു അന്തരീക്ഷമുള്ള പരമപവിത്രമായ ഭാരതത്തില് ധന്യമായി ജീവിക്കാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രണാമം, നമസ്കാരം.